ഉടലോടെ നമ്മുടെ കൺമുന്നിലെത്തുന്ന ദൈവങ്ങളാണ് തെയ്യം. ദൈവം മനുഷ്യനിലേക്ക് നടത്തുന്ന പരകായ പ്രവേശം കേരളത്തിൻ്റെ അനുഷ്ഠാന കലകളിൽ ഏറ്റവും ജനകീയമാണ് തെയ്യം. അത്യുത്തര കേരളത്തിലെ കൂട്ടായ്മയുടെ അനുഷ്ഠാനമാണ് തെയ്യം. നൃത്തം, സംഗീതം, ചിത്രകല, ശില്പകല, സാഹിത്യം എന്നീ വിവിധ കലകൾ ഒത്തുചേർന്ന അനുഷ്ഠാനം. കാവുകളിലും കോട്ടങ്ങളിലും തറവാടുകളിലും കെട്ടിയാടുന്ന തെയ്യങ്ങൾ ദേവതാരൂപം ധരിച്ച മനുഷ്യരാണ്. വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമാണെങ്കിലും എല്ലാ സമുദായങ്ങളുടെയും പങ്കാളിത്തത്തോടെ നിർവഹിക്കപ്പെടുന്ന തെയ്യാട്ടം ജാതീയതയ്ക്ക് അതീതമായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. രംഗകലയെന്ന നിലയിൽ തെയ്യത്തിൻ്റെ നൃത്ത ഗീത വാദ്യ ഘടകങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. തെയ്യത്തിൻ്റെ ആഹാര്യശോഭയും സവിശേഷതയാർന്നതാണ്. വിവിധ മൂർത്തി കൽപ്പനകളെ ആധാരമാക്കി 500-ലേറെ തെയ്യക്കോലങ്ങൾ ഉള്ളതായി കണക്കാക്കുന്നു. ഇവയിൽ 100-ലേറെ കോലങ്ങൾ അത്യുത്തര കേരളത്തിൽ സാധാരണയായി ഇന്ന് കെട്ടിയാടുന്നുണ്ട്. തെയ്യങ്ങളിൽ വലിയൊരു വിഭാഗം ഭഗവതികളാണ്. പ്രാദേശികമായ വൈവിധ്യത്തോടെയും വ്യത്യസ്തമായ പേരുകളോടും കൂടിയ ഈ തെയ്യങ്ങളെല്ലാം കാളീസങ്കല്പത്തിലുള്ളതാണ്. കോലത്തിരി രാജാക്കന്മാരുടെ പ്രധാന ആരാധനാമൂർത്തിയായ തായ്പര ദേവതയ്ക്കാണ് ഇതിൽ പ്രാമുഖ്യം. ദാരികാസുരനെ വധിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ച കാളി തന്നെയാണ് തായ്പര ദേവത. മാടായി കാവലച്ചി, കളരിവാതുക്കൽ ഭഗവതി, കോലസ്വരൂപത്തിങ്കൽ തായ് എന്നീ വിവിധ പേരുകളിൽ വിവിധ സ്ഥാനങ്ങളിൽ ഈ പരദേവതയെ കെട്ടിയാടുന്നു. ഓരോ ദേശത്തും ഓരോ പേരിലാണ് ഈ തെയ്യമുള്ളത്. പ്രാദേശികമായി ഇത്രയധികം വ്യത്യസ്ത പേരുകളുള്ള മറ്റൊരു തെയ്യമില്ല. താളപ്പുലി. ഒരിക്കൽ ശിവനും പാർവതിയും വനത്തിലൂടെ പുലിവേഷധാരികളായി സഞ്ചരിച്ചു. അവർ പുലികണ്ഠനെന്നും പുലികരിങ്കാളി അഥവാ പുള്ളിക്കരിങ്കാളി എന്നും അറിയപ്പെട്ടു. മാസങ്ങൾക്കു ശേഷം താതേനാർക്കല്ലിൻ്റെ തായ്മടയിൽ അരയോളം മടമാന്തി അവിടെ പുള്ളിക്കരിങ്കാളി 5 മക്കൾക്ക് ജന്മം നൽകി. കണ്ടപ്പുലി, മാരപ്പുലി, കാളപ്പുലി, പുലിമാരുതൻ, പുലിയൂർക്കണ്ണൻ എന്നിങ്ങനെ അവർ അറിയപ്പെട്ടു. എന്നാൽ 4 ആൺമക്കളും പുലിയൂർക്കാളിയടക്കം 5 മക്കളാണെന്നും മറ്റൊരഭിപ്രായമുണ്ട്. ശിവൻ പുലികണ്ഠനും പാർവതി പുള്ളിക്കരിങ്കാളിയുമായി വേഷം മാറിയപ്പോൾ പിറന്ന സന്തതികളിൽ ഒരാളാണ് കാളപ്പുലി അഥവാ കാളപ്പുലിയൻ ദൈവം. ഒരിക്കൽ കുറുമ്പ്രാതിരി വാണവരുടെ പശുക്കളെ കൊന്ന് ചോര കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്ത പുലികളെ പിടിക്കുവാൻ കരിന്തിരി കണ്ണൻ എന്ന ആൾ സന്നദ്ധനായി. അദ്ദേഹം ചന്ദ്രേരൻ അഥവാ ചന്ദ്രക്കാരൻ മാവിന് മുകളിൽ മാനിൻ്റെ തല പിടിപ്പിച്ച ഒരു കുട്ടിയെ ഇരയായി വെച്ച് പുലികളെ നേരിടാൻ തീരുമാനിച്ചു. പിന്നീട് കാളപ്പുലിയനാണ് ആ കരിന്തിരി കണ്ണനെ വധിക്കുന്നത്. തുടർന്ന് കരിന്തിരി കണ്ണനും ദൈവക്കോലമായി. കാലിച്ചാൻ തെയ്യം, വയനാട്ടുപുലവൻ തുടങ്ങിയവരുമായി വേഷത്തിൽ കാളപ്പുലിയന് സാമ്യമുണ്ട്.